ബഹുമാനപ്പെട്ട റസൂലിനാട് മുമ്പിൽ വന്നപ്പോ റസൂലിന്റെ കുഞ്ഞിനെ അങ്ങോട്ട് വിളിച്ചു, സൈദന്ന മോനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ നിൽക്കുന്ന ആളറിയോ? അറിയും നബിയേ, ഇതാരാണ്? എന്റെ വാപ്പയാണ്. വാപ്പയാണെന്ന് പറഞ്ഞിട്ട് കുട്ടി റസൂലുള്ളാനെ കെട്ടിപ്പിടിച്ച് കരയാണ്. എന്തിനാ കരയുന്നത് മോനെ? എന്തിനാ കരയുന്നത് പെങ്ങളെ? ഈ കുട്ടിക്കറിയാം എന്റെ ബാപ്പ വന്നിട്ടുള്ളത്, അളാപ്പ വന്നിട്ടുള്ളത് എന്നെ കൊണ്ടുപോകാനാണ്. ഹബീബായ തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് പൊന്നുമോന് പറയാണ്, ഹബീബായ തങ്ങളിൽ നിന്ന് എന്നെ മാറ്റിയിട്ട് ഒരു നാട്ടിലേക്കും ഒരു ബാപ്പാന്റെ അടുത്തേക്കും ഒരുമാരടുത്തേക്കും എന്നെ പറഞ്ഞു വിടരുതേ മോനെ. ഹബീബായ തങ്ങളെ ചെറിയ കുട്ടി സ്നേഹിച്ചത് കണ്ടോ? സൈദന്ന മോൻ സ്നേഹിച്ചത് കണ്ടോ? ബാപ്പാക്ക് തോന്നി ഇന്റെ കുട്ടിക്ക് എന്ത് പിരാന്ത പഠിച്ചോനെ, ഓനെ പൊറ്റ തള്ളയത്. അവിടുന്ന് ഇങ്ങനെ കരിണത്, ഈ കുട്ടിനെ കാണാൻ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഹബീബായ തങ്ങളെ മുമ്പിൽ നിന്ന് ഒരു സമയം പോലും ഒരു സെക്കൻഡ് പോലും മാറി നിൽക്കാൻ ഈ കുട്ടി ഇഷ്ടപ്പെട്ടില്ല. അവിടുന്ന് ഞങ്ങളെ ഉമ്മയാണോ? അല്ല. ബാപ്പയാണോ? അല്ല. ഉമ്മാനെ കൊണ്ട് ഇങ്ങനത്തെ ഒരു സ്നേഹം കിട്ടിയിട്ടില്ല. സുഹൃത്തുക്കളെ, എല്ലാ അമ്പിയാക്കൾക്കും തയ്യാറാക്കിയ പ്രത്യേകമായ കസേര, പൊന്നുകൊണ്ടുള്ള പ്രത്യേകമായ പ്രകാശ കസാര, നാളെ മൈസറയിൽ അമ്പിയാക്കൾക്ക് തയ്യാറാക്കുമ്പോ മുത്തിനിബിതങ്ങള കസാരം വലിയിരിക്കുന്നില്ല. കസാരം വലിയിരിക്കൂല. എന്തേരിക്കാത്തത്? എന്റെ ഞാനങ്ങട്ട് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെട്ടാൽ അമ്പിയാക്കളെ കൂടെ കൂടെ ഈ കസാലം മലങ്ങട്ടി എന്നെ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെട്ടാൽ എന്റെ ഉമ്മത്ത് സ്വർഗത്തിലാകാതെ പുറത്താകുമല്ലോ, ഞാൻ എന്റെ ഉമ്മത്തിന്റെ മുമ്പിൽ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുമല്ലോ എന്ന് പറഞ്ഞിട്ട് മൈശറയിൽ കസാലം മരിക്കാത്ത റഹ്മത്തുല്ലിൽ ആലമീൻ യാ റസൂലല്ലാഹ്, ആരാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ചെറിയ കുട്ടിക്ക് തിരിഞ്ഞു ആര് ഈ റസൂൽ ആരാണെന്ന്. അതുകൊണ്ടാ ഞാൻ ഇവിടെ നിന്ന് പോവൂല നബിയേ, എന്നെ എവിടത്തേക്കും പറഞ്ഞയക്കരുത് നബിയേ. ആരോട് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി നമ്മൾ സ്വലാത്ത് പറയണ്ടേ? നമ്മൾ ചെല്ലണ്ടേ? സലാം പറയണ്ടേ? യാ നബിയേ സലാം, യാ റസൂലേ സലാം, യാ മുഹമ്മദ് റസൂലേ സലാം, യാ മുഹമ്മദ് റസൂലേ സലാം. ബദ്രി യുദ്ധത്തിൽ ശത്രുക്കളോടെതിർത്ത് പെടാമ്പർ പതിനാലാളെ തകർത്ത്, ബദ്രി യുദ്ധത്തിൽ ശത്രുക്കളോടെതിർത്ത് പെടാമ്പർ പതിനാലാളെ തകർത്ത്, ബദ്ര യുദ്ധക്കളം നിറച്ചു മഹാവമ്പരെയും തുലച്ചു. പതിനാല് ശത്രുക്കൾ വന്നു ആ മഹാനെ വകവരുത്താൻ വേണ്ടി. ഏതാണ് ആ മഹാൻ? അടുത്ത വരി നല്ലോണം കേട്ടാൽ ആ മഹാനെ പറ്റി മനസ്സിലാവും. പതിനാലാളാണ് ആ മഹാനെ ശരിയാക്കാൻ വകവരുത്താൻ വേണ്ടി ബദറിന്റെ പടക്കളത്തിൽ വന്നത്. റസൂലുള്ളാഹിയുടെ മൂത്താപ്പാടെ മോനാണ് സയ്യിദുന അലീ. അതും ഒരു പോറ്റുമോനാണ്, റസൂലുള്ളാഹിയുടെ പോറ്റുമോനാണ്. മൂത്താപ്പാന്റെ മോനാണെങ്കിലും പിൽക്കാലത്ത് ആ മോനെ പോറ്റാനുള്ള വകുപ്പും ചെലവും എടുത്തത് ആരാണ്? അഷ്റഫുൽ ഖൽഖ് തങ്ങളാണ്. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. മനസ്സിലായോ?
വാപ്പന്തായി വാപ്പാക്ക് തോന്നി എന്ത് എന്തൊരു കെളിയിൽ എന്റെ മോൻ ആരി സെയ്ദിന്റെ വാപ്പാക്ക് തോന്നി. അപ്പോഴാണ് റസൂലുള്ള സെയ്ദിന്റെ കയ്യും പിടിക്കുന്നു, മുത്തുനബി കഅബത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആരെ? സെയ്ദിനെ പിടിച്ചിട്ട് സെയ്ദിന്റെ വാപ്പയോട് പറയുന്നു, കൂടവാ. സെയ്ദിന്റെ അളാപ്പാനെയും കൂടെ കൂട്ടിയിട്ട് കഅബത്തിങ്ങൾ അങ്ങോട്ട് ചെന്നു. ചെന്നപ്പോ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, കഅബത്തിങ്ങ എപ്പോഴും ആളുണ്ടാവും. അവിടെ ചെന്നിട്ട് പറയാണ്, ഇത് എന്റെ മോനാണ്, ഈ മോൻക്ക് എന്റെ എല്ലാം ഞാൻ നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അരി എന്റെ മോൻ എന്റെ മോൻ തന്നെയാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു. അപ്പോഴാണ് ഇത് കേട്ടത്. ആര് കേട്ടത്? സെയ്ദിന്റെ വാപ്പ കേട്ടപ്പോ, സെയ്ദിന്റെ വാപ്പയുടെ പേരെന്താണ്? ഹാരിസ. ആ വാപ്പാക്ക് വലിയ സന്തോഷമായി. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ നിന്നോട്ടെ, ഇത്ര ഈ കുട്ടിയെ, ഈ കുട്ടിനെ, എന്റെ മോനെ ഈ മുഹമ്മദ് ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്നോട്ടെ, എപ്പോഴെങ്കിലും ഞാൻ വന്ന് കണ്ടോളാം, അല്ലെങ്കിൽ എന്റെ പെണ്ണുങ്ങൾ വന്ന് കണ്ടോളാം എന്ന് തീരുമാനിച്ചു. ഞാൻ പറയട്ടെ, അപ്പൊ എന്റെ പൊന്നുമക്കളെ, എന്റെ പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കാരണവന്മാരെ, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം, അതല്ലേ ഇൽമ്? അതല്ലാതെ കുറെ ഇൽമുണ്ടായിട്ട് എന്താ കാര്യം? അതാണ് റസൂലുള്ളാഹിനെ സ്നേഹിച്ചത്. പിൽക്കാലത്ത് 40 വയസ്സായി മുത്തനബി തങ്ങൾക്ക്. 40 വയസ്സായപ്പോ ജനങ്ങളെ തൗഹീദിലേക്ക് വിളിക്കാൻ തുടങ്ങി. അതിന്റെ മുമ്പ് 40 വയസ്സായപ്പോ മുത്തനബി തങ്ങൾ ആദ്യം കിതാബുകളിലുണ്ട്. എവിടെ? ആ ജബൽ അബി ഖുബൈസ് മല കേറണീന്റെ മുമ്പ് അബ്ദുൽ മുത്തലിബിന്റെ മക്കളൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടി. അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞ ആരാ? റസൂലുള്ളാന്റെ ബാപ്പാടെ ബാപ്പ, വല്യാപ്പലേ. റസൂലുള്ളാന്റെ വല്യാപ്പയാണ് അബ്ദുൽ മുത്തലിബ്. നമ്മള് പറഞ്ഞല്ലോ, അബ്ദുൽ മുത്തലിബ് എന്നവർക്ക് 19 മക്കളുണ്ട്. ആ 19 മക്കളെയും അവരെ മക്കളെ മക്കളെ എല്ലാരും വിളിച്ചു കൂട്ടി റസൂലുള്ളാഹിക്ക് നബുവത്ത് കിട്ടിയപ്പോ. ജബൽ അബി ഖുബൈസിൽ കയറിയത് അത് പിന്നെയാണ്. ആ കേറണിന്റെ മുന്നേ തന്നെ കിതാബുകളിലുണ്ട് അബ്ദുൽ മുത്തലിബിന്റെ മക്കൾ. അതാ റസൂലുള്ളാന്റെ അളാപ്പമാരും അളാപ്പാന്റെ കുട്ടികളെയും പേരക്കുട്ടികളെയും മൂത്താപ്പമാരും അമ്മായികളും എല്ലാരും വിളിച്ചെടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്ത് പറഞ്ഞു? ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, ഞാൻ കൊണ്ടുവന്ന ആദർശം നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ഖൈറാണ്. നിങ്ങൾ നല്ലത് ചെയ്താൽ ബിൽ ഇഹ്സാനി ഇഹ്സാനൻ ബിൽ ഇസാഅത്തി ഇസാഅത്തി ബിസ്സൂഇ സൂഅൻ. അതാ റസൂലുള്ള പറഞ്ഞ പ്രയോഗം. നിങ്ങൾ സൂആയ പ്രവർത്തനം, തെറ്റായ പ്രവർത്തനം ചെയ്താൽ നിങ്ങൾക്കല്ല സൂആണ് മോശമായ ശിക്ഷയാണ് തരിക. അതേസമയം ദുനിയാവിൽ ഞാൻ പറഞ്ഞത് പ്രകാരം നിങ്ങൾ ഇഹ്സാനായിട്ട് ജീവിച്ചാൽ, നല്ല നിലക്ക് ജീവിച്ചാൽ, വബിൽ ഇഹ്സാനി ഇഹ്സാനൻ, അല്ലാഹു നല്ല പ്രതിഫലം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എന്താക്കണം? എനിക്ക് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും പറഞ്ഞു, മുഹമ്മദേ നിങ്ങൾക്ക് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്കെതിരിൽ ഒരാളും നിങ്ങൾ ആക്രമിക്കാൻ വന്നാൽ ഞങ്ങളത് സഹിക്കൂല. ഞങ്ങൾ അതിന് എതിരിൽ നിങ്ങളുടെ ശത്രുക്കൾക്കെതിരിൽ മുഹമ്മദേ ഒറ്റക്കെട്ടായി നിങ്ങളെ പ്രതിരോധിക്കാൻ ഞങ്ങളുണ്ടാവും. എല്ലാവരും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. ഒരാൾ ഒഴികെ, കുരുത്തൻകെട്ട ഒരു ചങ്ങായി ഒഴികെ, അബ്ദുൽ മുത്തലിബിന്റെ 19 മക്കളെ കൂട്ടത്തിൽ ഒരുത്ത മഹാ കുരുത്തൻകെട്ട ആളാണ്. അതാരാ? അബൂലഹബ് അല്ലേ? ഖുർആനല്ലേ? അബൂലഹബിനെ പറ്റുള്ള സൂറത്ത് നോദിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബി ലഹബി വതബ്ബ് മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാരൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത ൽഹത്തബ് ഫീ ജീദിഹാ ഹബ്ലുൻ മിൻ സദ് സദഖല്ലാഹുൽ അദീം. എല്ലാരും കൂടെ ഓതിയില്ലേ ഖുർആൻ? എല്ലാരും കൂട്ടമായി ഓതിയാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ, ഇല്ലാ ഹഫ്ഫത്ഹുമുൽ മലായിക. ഖുർആൻ കൂട്ടമായി ഓതിയാൽ, നിങ്ങളോട് വെറുതെ ഓതാൻ പറഞ്ഞതല്ല, മലായിക്കത്തി മജ്ലിസിൽ ഇറങ്ങാൻ വേണ്ടിയാ. അങ്ങനെ ഖുർആനോദന മജ്ലിസില് എന്ത് ചെയ്യും? മലായിക്കത്ത് കൂട്ടം കൂട്ടമായി ഇറങ്ങി വരുമെന്ന് പറഞ്ഞത് ആരാണ്? മുഹമ്മദ് മുസ്തഫ. ഖൈറിൽ
خلقي كلهم يا خير من يمام العفون ساحته سعيا وفوق متون العين بالرسل എല്ലാരും വിളിച്ച് ആര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആര് അബ്ദുൽ മുത്തലിബിന്റെ മക്കൾ ഒരു കുരുത്തം കട്ട ചങ്ങായി അവന്റെ പേരാണ് അബൂ ലഹബ്. അവൻ പറഞ്ഞു, ജനങ്ങളെ, എന്റെ കൂട്ടുകാരെ, ഓടപ്പറപ്പുകളെ, ജ്യേഷ്ഠന്മാരെ, അനുജന്മാരെ, പെങ്ങന്മാരെ, ഈ മുഹമ്മദ് പറയണ ഈ മുഹദ്ദസായ കാര്യം, മുഹമ്മദിന്റെ ഈ തെറിച്ച ആശയം, ഇതിനെ പിമ്പച്ചിയാൽ നിങ്ങൾ ജനങ്ങളടിയിൽ വഷളാവട്ടോ എന്ന് പറഞ്ഞു. പക്ഷേ ആ അബൂ ലഹബ് അവസാനം നരകത്തിലേക്ക് പോവുകയാണ്. സുഹൃത്തുക്കളെ, ഇസ്ലാമിന്റെ ആദ്യഘട്ടത്തിൽ എത്രയാ അല്ലാഹുവിന്റെ റസൂൽ പ്രയാസം സഹിച്ചത്! ഈ അബൂ ലഹബ് എന്ന് പറയുന്ന സ്വന്തം മൂത്താപ്പയാണ്, റസൂലുള്ളാഹിയുടെ പാപ്പാടെ ജ്യേഷ്ഠനാണ്. പക്ഷേ അയാൾ നരകത്തിന്റെ പറകാണ്. കാരണം അയാൾ അല്ലാഹുവിന്റെ റസൂലിനെ അത്രത്തോളം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ ഒന്ന് ത്വായിഫിലേക്ക് പോകാൻ തീരുമാനിച്ചു. എവിടേക്ക് പോകാൻ? മക്കത്തുനിന്ന് തെക്ക് കിഴക്കുള്ള ഒരു സ്ഥലമാണ് ത്വായിഫ്. ത്വായിഫിലേക്ക് മക്കത്തുനിന്ന് ഇപ്പത്തെ പുതിയ റോഡ് മാർഗം 200 കിലോമീറ്റർ ആണ്. ആ ത്വായിഫിൽ ആരാളുള്ളത്? റസൂലുള്ളാഹിന്റെ കുടുംബക്കാരുണ്ട്, വാപ്പാട് അമ്മാവന്മാരുണ്ട്, ഉമ്മാന്റെ കുടുംബക്കാരുണ്ട്. കുടുംബ ബന്ധത്തിന്റെ മുകളിലൊന്ന് ചെന്ന് പറഞ്ഞാല് ഒരു പക്ഷേ സ്വീകരിച്ചെങ്കിലോ എന്ന് മനസ്സിലാക്കി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിലേക്ക് ചെന്നപ്പോ ത്വായിഫുകാരോട് പറഞ്ഞു, അന്നും റസൂലുള്ളാഹിന്റെ കൂടെ ഒരു ഹാദിമുണ്ട്, കിതാബുകളിലുണ്ട്. റസൂലുള്ളാഹിന്റെ കൂടെ ഉള്ള ആളാ ആളാരാ? ത്വായിഫിലേക്ക് പോകുമ്പോ ത്വായിഫ് നഗരത്തിൻ വീതിയിലെ എങ്കൽ താഹാ റസൂൽ നബി നടക്കയിലെ നാഗൂർ അനീഫ പാടുക. ത്വായിഫ് നഗരത്തിൻ വീതിയിലെ എങ്കൽ താഹാ റസൂൽ നബി നടക്കയിലെ ആരാ കൂടുള്ളത്? സയ്യിദ് ഇബ്നു ഹാരിസ. അതെ, ചിലര് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പേര് പറഞ്ഞു. സിദ്ദീഖ് തങ്ങൾ മനസ്സുകൊണ്ട് എപ്പോഴും റസൂലുള്ളാഹിയുടെ കൂടെ കൂടിയ ആളാണ്, പക്ഷേ ശരീരം കൊണ്ട് റസൂലുള്ളാഹിന്റെ കൂടെ ത്വായിഫിലേക്ക് കൂടിയ ആളാണ് സയ്യിദ് ഇബ്നു ഹാരിസ. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പേര് പറഞ്ഞു തെറ്റൊന്നുമല്ല. സിദ്ദീഖ് തങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ എപ്പോഴും ഉള്ള ആളാണ്. എന്നാൽ ശാരീരികമായി ഒപ്പുള്ള ആളാരാണ്? സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു. അവിടെ ചെന്ന് ജനങ്ങളോട് പറഞ്ഞ അവിടുത്തെ കാരണന്മാരോട്, അവിടുത്തെ ഓരോ കാക്കമാരുണ്ട്, കാക്കമാര്, അവിടുത്തെ തറവാട്ട് പ്രമുഖന്മാര്, നാട്ടിലെ വലിയ ആൾക്കാർ, ഞാൻ ഇല്ലാന്നുണ്ടെങ്കിലും ഇവിടെ ഈ തായ് തന്നെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നടക്കുന്ന കീപ്പർമാരായ കുറച്ച് ആൾക്കാരുണ്ട്, അഹങ്കാരികൻ. അവരോട് ചെന്നിട്ട് പറഞ്ഞു, പിന്നെ നമ്മൾ കുടുംബക്കാരല്ലേ, എന്റെ കുടുംബമല്ലേ നിങ്ങള്, എന്റെ വാപ്പാടെ കുടുംബമല്ലേ നിങ്ങള്, എന്റെ ഉമ്മാന്റെ കുടുംബമല്ലേ നിങ്ങള്, അതുകൊണ്ട് ഞാന് എന്റെ നാട്ടിൽ പറഞ്ഞ വിഷമാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, നിങ്ങളൊക്കെ ഞാൻ പറഞ്ഞ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ദുനിയാവിൽ രക്ഷയാണ്, ഒരിക്കലും നരകശിക്ഷയ്ക്ക് എടുക്കേണ്ടി വരൂല, സ്വർഗത്തിലെത്തും എന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്തത്? അവര് മർദ്ദിച്ചു ത്വായിഫുകാര്, ചെക്കന്മാരെ ചെറുക്കന്മാരെ പറഞ്ഞു എറിയാൻ തുടങ്ങി. റസൂലുള്ളാഹി കേറി കിട്ടി. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേറി വരുമ്പോ റസൂലുള്ളാഹിയുടെ ശരീരത്തിൽ ഏറി വരരുത് വിചാരിച്ചിട്ട് പിന്നിൽ നിന്ന ആളാണ്, ഏറുകൊണ്ട ആളാണ്, ഹബീബായ തങ്ങൾക്ക് വേണ്ടി കണ്ടമാനം ഏറ് സഹിച്ച ആളാണ് സയ്യിദുനാ സയ്യിദ് ഇബ്നു ഹാരിസ. കൊറേ ഓടിയതിന് ശേഷം പിന്നെ തളർന്നു പോയി. അവിടുന്ന് ഓടി മുത്ത് നബി തങ്ങൾ ബാക്കിലാരാളുള്ളത് സയ്യിദുണ്ട്, റളിയല്ലാഹു അൻകയാ സയ്യിദു. രണ്ടാളൂർന്ന് ഓടി കൊറേ തളർന്നപ്പോ കാലിങ്ങനെ ചന്തിമ്മ മുത്തായ തങ്ങൾ ചന്തിമ്മല് നിരങ്ങാണ്. ജനങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തൗഹീദ് പഠിപ്പിക്കാൻ പോയ മുത്ത് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചന്തിമ്മല് നിരങ്ങിയിട്ട് സ്പീഡിൽ ഓടി കൊറേ ഇങ്ങോട്ട് വന്നു. കൊറേ വന്നപ്പോ ഈന്തപ്പനത്തോട്ടം, ആ തോട്ടത്തിന്റെ ചോട്ടിൽ കുറച്ച് എന്തുണ്ടാവും, തണലുണ്ടാവും, നല്ല ചൂടല്ലേ.
അപ്പൊ ചക്കന്മാരൊക്കെ മടങ്ങിപ്പോയി, അവര് കൊറേ ഓടി ഓടി അവരും മടങ്ങിപ്പോയി, ഞാനില്ല. അപ്പോഴല്ലാന്റെ റസൂല് കരഞ്ഞു കരങ്ങിയ കണ്ണുകളോടെ സാരല്യ ചെയ്തേ ണ്ടെന്ന് പറഞ്ഞു ഉമ്മ കരയുന്നു മോനെ വാന്ന് പറഞ്ഞപ്പ പോകാതെ മുത്തനബിയെ സ്നേഹിച്ചിട്ട് കൂടെ കൂടിയ സമാധാനപ്പെടുത്തുകയാണ്. ഈത്തപ്പനത്തോട്ടാണ്, ഈത്തപ്പനത്തോട്ടത്തിൽ മക്കത്തുള്ള ആൾക്കാരെ ഈത്തപ്പ കുറേശ്ശി മുശ്രിക്കീങ്ങളെ ഈത്തപ്പനത്തോട്ടാണ്. ഈത്തപ്പനത്തോട്ടത്തിൽ റബിയാത്തുണ്ട് ഉത്തുബത്തിന്റെ മകൻ, ഉത്തുബത്തുബിന് റബിയ ഉത്തുബത്തിന്റെ വാപ്പയായിരിക്കുന്ന റബിയത്തിന്റെ അവരതാണിത് ഈ തോട്ടം. റബിയത്തുണ്ട്, റബിയത്തിന്റെ ആൾക്കാരൊക്കെ തോട്ടത്തിലുണ്ട്, മുശ്രിക്കായ റബിയത്ത് അവിടെ ഉണ്ട്. പക്ഷെ അപ്പ കണ്ടപ്പോ വലിയ വിഷമം തോന്നി. ആർക്ക്? മുതലാളിക്ക്, റബിയത്തിനിക്ക്, തോട്ടത്തിന്റെ മുതലാളി ആയിരിക്കുന്ന റബിയത്തിനിക്ക് വലിയ വിഷമം തോന്നി. റബിയത്ത് തന്റെ അടിമയെ വിളിച്ചു, ആയിരിക്കണം രണ്ടാളും നമ്മളെ നമ്മളെ തോട്ടത്തിന്റെ പുറത്തതാ മരത്തിന്റെ ഈന്തപ്പന മരത്തിന്റെ തണലതാ ഇരിക്കണ രണ്ടാള് കണ്ടില്ലേ. ആ മോനെ, അടിമയെ വിളിച്ചു. ആര് വിളിച്ചു? റബിയത്ത് വിളിച്ചു. അടിമന്റെ പേരെന്താണ്? അദ്ദാസ്. അദ്ദാസിനോട് പറഞ്ഞു, മോനെ നമ്മളെ മുന്തിരിത്തോട്ട മുന്തിരി മരങ്ങളതാ, മുന്തിരി വള്ളിയതാ, അത് നല്ല പഴുത്ത നല്ല ടേസ്റ്റുള്ള മുന്തിരിയും കുറച്ച് ഈത്തപ്പഴം നല്ലോണം കൊട്ടയിലിട്ടിട്ട് അവർക്ക് രണ്ടാക്കി കൊണ്ടേ കൊടുക്കുക, അവർ തിന്നോട്ടെ, അവർ ക്ഷീണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇയാള് ആര്? അദ്ദാസ്. അദ്ദാസ് ഈ തോട്ടത്തിൽ നിന്ന് കുറെ ഈ മുന്തിരിയെല്ലാം കൂടി എടുത്തിട്ട് അവന് കൊണ്ടേ കൊടുത്തു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിൽ കണ്ട് കൊണ്ടേ കൊടുത്തപ്പോ റസൂലുള്ള അങ്ങോട്ട് തിന്നണില്ല, തൊള്ളിക്കാണ്ട് വെക്കണില്ല. കാരണം എന്താന്നൊക്കെ ഹലാലാണോ ഹറാമാണോ ഒക്കെ അറിയണല്ലോ. ഇത് എവിടുന്ന മോനെ ആര് തന്നതാ? ഇത് നല്ലതാണ്, ഈ തോട്ടത്തിന്റെ ഉടമസ്ഥന്മാർ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തു തന്നതാണ്, ഇന്ത്യക്കെ തന്നതാണ്. അത് ശരി, ഓക്കെ, അപ്പൊ ഇപ്പൊ സംശയമില്ല. അപ്പൊ എവിടുന്നൊക്കെ കെട്ടെടുത്തതും പൊരുത്തപ്പെടാത്തൊന്നും അല്ലല്ലോ. അല്ല, നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടത് തന്നെയാണ്, റാഹത്ത് തന്നെയാണ്, ഹലാൽ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങള് മുന്തിരിയുടെ മുന്തിരിപ്പഴം എടുത്തിട്ട് തൊള്ളേക്ക് വെക്കണേന്റെ മുമ്പ് പറയാണെന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്ദാസ് എന്ന അടിമ അങ്ങനെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്, കണ്ണിമ വട്ടാതെ നോക്കി നിൽക്കുകയാണ്. ഇങ്ങനെ നോക്കണണ്ടപ്പോ എന്താ മോനെ നോക്കണു? ഒന്നുമല്ല, ഞാൻ ഇവിടെ മക്കത്തും ത്വായിഫിലൊക്കെ അവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് കാലൊരുപാടായി, ഒരൊറ്റാളും ചെല്ലാത്തൊരു ദിക്റാണ് നിങ്ങൾ ചൊല്ലിയത്. റഹ്മാനായ റഹീമായ അള്ളാന്റെ പേരും ചേർത്തിട്ട് ചൊല്ലിയിട്ട് ഞങ്ങൾ തിന്നത്. അങ്ങനെ റഹ്മാനെ പറ്റി മക്കാർക്ക് പരിചയമില്ല, പരിചയമില്ല എന്ന് മാത്രല്ല, റഹ്മാനായ അള്ളാനെ പറയുമ്പോൾ അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്ത്, വലീദ്, ഉമയ്യത്ത്, ഉഖബത്ത് ബിൻ അബി മുഅയ്ത് ലഅനത്തുല്ലാഹി അലൈഹിം, അവർ അള്ളാന്റെ റസൂലിന്റെ നേരെ കുതിര കയറുകയാണ് ഉണ്ടായത്. റഹ്മാനോ? ഖാലു വമർ റഹ്മാൻ? എവിടുത്തെ റഹ്മാൻ? എന്ത് റഹ്മാൻ? ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് അവര്. അതുകൊണ്ട് അദ്ദാസ് എന്ന പൊന്നുമോൻ പറയാണ്, എന്താ പറഞ്ഞത്? ഇതൊരു പുതിയ ദിക്റാണല്ലോ. അതേ അപ്പൊ റസൂലുള്ള പറയാണ്, ഞാൻ റഹ്മാനായ റബ്ബിന്റെ റസൂലാണ്, റഹ്മാനും റഹീമുമായ അല്ലാഹു തആല എന്നെ പറഞ്ഞേച്ചതാണ്, എന്നോട് ചൊല്ലാൻ പറഞ്ഞ അല്ലാന്റെ ഇബാദിനോട് അടിയാറുകളോടൊക്കെ ചൊല്ലാൻ പറഞ്ഞ ദിക്റാണ്. നിങ്ങളിപ്പോ ഇവിടെ നാട്ടിൽ വന്നിട്ട് മക്കത്ത് വന്നിട്ട് കൊറേ കാലമായി ഇങ്ങനത്തെ ഒരു ദിക്ർ നിങ്ങൾ കേട്ടിട്ടില്ല എന്നല്ല പറഞ്ഞു. നിങ്ങളെ ജന്മനാട് ഏതാ മോനെ? അടിമകള് പല ജന്മനാട്ടുകാരും ആയിരിക്കും, പിന്നെ അവിടുന്ന് കൊണ്ടുവരണതാ, കച്ചവടം ചെയ്ത് കൊണ്ടുവരണ. എന്റെ ജന്മനാട് നീനവയാണ്. അടിമ പറയാ, എന്റെ ജന്മനാട് നീനവ. അപ്പൊ റസൂലുള്ള തിരിച്ചു പറയാ, അത് ശരി, നീനവയാണല്ലേ നിങ്ങളെ നാട്? എന്റെ സഹോദരനായ യൂനുസ് ബിൻ മത്തായുടെ നാട്ടുകാരനാണല്ലോ നിങ്ങള്. നിങ്ങട്ട് പറഞ്ഞപ്പോ ഇയാൾ ഒന്നും കൂടി അത്ഭുത പരതന്ത്രനായി. കാരണം യൂനുസ് എന്ന് പറയുന്ന റസൂലിന്റെ നാടാണ്, അത് ശരിയാണ്. യൂനുസ് ബിൻ മത്തായുടെ മോനായ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം. യൂനുസിനെ നിങ്ങൾക്ക് അറിയോ? അതെങ്ങനെ അറിയാ? അതേ അറിയും, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് പറഞ്ഞില്ലേ. ഈ അദ്ദാസ് കേവലം ഒരു അദ്ദാസ് അല്ല, അയാള് തൗറാത്ത് പഠിച്ച പണ്ഡിതനാണ്, ഇഞ്ചീര് പഠിച്ച പണ്ഡിതനാണ്. അവസാനത്തെ റസൂല് വരാനായിട്ടുണ്ടെന്നറിഞ്ഞ് കാത്തുകാത്തിരിക്കുകയാണ്. അപ്പളാ നിധി കിട്ടിയ മാതിരി മുന്നിൽ വന്നത്,
ഹബീബായ തങ്ങളെ കൈകൂട്ടി പിടിച്ചിട്ട് പിന്നെ അദ്ദാസിന് സമയം ഏറെ വേണ്ടി വന്നില്ല. അദ്ദാസ് പറഞ്ഞു, യാ നബി അല്ലാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. അദ്ദാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമായി റസൂലുള്ളാക്ക് സന്തോഷത്തിന്റെ കണ്ണീർ വന്നുപോയി. വൈഫുകാരും ഇസ്ലാമിലേക്ക് വന്നില്ലെങ്കിലും അദ്ദാസ് ഒരാൾ വന്നല്ലോ, അവരല്ലേ റസൂലുള്ളാടെ സ്വഹാബിയല്ലേ. സയ്യിദുനാ അദ്ദാസ് അവര് മക്കക്കാരനല്ല, റളിയല്ലാഹു അൻഹു അദ്ദാസു അവര് മദീനക്കാരനല്ല, അവര് ഇറാനിലുള്ള ആ ഭാഗത്തുള്ള നീനവക്കാരനാണ്. നീനവ എന്ന് പറഞ്ഞാല് യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ നാടാണ്. അങ്ങനെ റസൂലുള്ള മടങ്ങി വന്ന് വന്നതിന് ശേഷം അല്ലാഹുവിന്റെ ഹബീബായി സയ്യിദിനിക്ക് പെണ്ണെട്ടിച്ചു കൊടുക്കുകയാണ് ആര്? മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാന്റെ പാപ്പാന്റെ പെങ്ങളെ മോളാണ് സൈനബ റളിയല്ലാഹു അൻഹ. ബാപ്പാന്റെ പെങ്ങളെ മോളാണ്. റസൂലുള്ള പറഞ്ഞപ്പോ ഉണ്ടായി, സൈനബ സമ്മതിച്ചു. റസൂലുള്ള പറഞ്ഞപ്പോണ്ട് സമ്മതിച്ചു, പക്ഷേ കല്യാണക്കാണ്ട് ഉഷാറില് നടന്നു. കല്യാണ ഉഷാറില് നടന്നു. ഉഷാറ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് നിക്കാഹൊക്കെ നടന്നു. സുഹൃത്തുക്കളെ, അല്ലാന്റെ റസൂല് പറഞ്ഞപ്പോ സൈനബ ബീവി സമ്മതിച്ചു, സയ്യിദും സമ്മതിച്ചു. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോ അവർ ഉള്ളിൽ റാഹത്ത് പോരാ, റാഹത്തില്ലാതായി. എന്തല്ലാത്ത, എന്തായാലും അബ്ദുൽ മുത്തലിബിന്റെ മോളാള, അബ്ദുൽ മുത്തലിബിന്റെ മോളെ മോളാള, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായിന്റെ മോളല്ലേ. ബാപ്പാന്റെ പങ്ങൾക്ക് അമ്മയിൽ തന്നെ ഇവിടെ പറയാ, ഓരോ നാട്ടിലും ഓരോ പേരാ. അളാപ്പാന്നുള്ളതിന് ഇവിടെ അളാപ്പാന്ന് പറയാം. നമ്മള് മലപ്പുറത്തേരൊക്കെ പറയാം, അത് കുടുവള്ളി പോയാ പറയും ഇച്ചാപ്പ എന്ന് പറയും. എന്റെ ഇച്ചാപ്പയാണ് ആ പേരുള്ളത്. കൊച്ചി പോയാ പറയും എന്റെ കൊച്ചാപ്പയാണ് ആ പേരുള്ളത്. തൃശ്ശൂര് പോയാ പറയും എന്റെ കുഞ്ഞിപ്പയാണ് ആ പേരുള്ളത്. ഒക്കെ സംഗതി വന്ന എന്ന് പറഞ്ഞ മാതിരി ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോ താഹ ഉസ്താദ് വലിയ ആര്യമാണ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. കായംകുളം താഹ ഉസ്താദ് ഞാൻ അവിടെ ചെന്ന് പ്രസംഗിച്ചപ്പോ ബാപ്പാന്റെ പങ്ങൾക്ക് അമ്മത്തിന് എന്താ പറയാ ഉസ്താദ്, ഞങ്ങളുടെ നാട്ടിൽ അപ്പച്ചി എന്നാണ് പറയുക. അപ്പച്ചി ഓരോ നാട്ടിലെ അപ്പച്ചി എന്ന് പറയും, ചില സ്ഥലത്ത് മാമി എന്ന് പറയും, ഇംഗ്ലീഷിൽ എന്താ പറയാ ആന്റി എന്ന് പറയും. ആന്റി അറബിയിൽ അമ്മ, അമ്മ എന്നാണ് അറബിയിൽ പറയാം. ഏതായാലും റസൂലുള്ളാടെ അമ്മായിന്റെ മോളാണ് ആര്? സൈനബ ബീവി. അബ്ദുൽ മുത്തലിബ് എന്നോര് മോളെ കുട്ടിയ. അബ്ദുൽ മുത്തലിബ് ആരാ? മക്കത്തെ കഅബയുടെ അധികാരമുള്ള ആളല്ലേ അബ്ദുൽ മുത്തലിബ്. അവര് അബ്ദുൽ മുത്തലിബിനെ കഅബത്തിന്റെ അധികാരം ആരുടെ കയ്യിലാണോ അവരെ അറബ് സമൂഹം മൊത്തത്തിൽ ബഹുമാനിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അത് മാത്രല്ല, അബ്ദുൽ മുത്തലിബിന് ജനങ്ങൾക്കിടയിൽ ഭയങ്കര പേരാ. ആ പേരും സൂര്യുള്ള അവരെ വാപ്പമാര അതിനേക്കാളും വലിയ പേരുള്ളവരാ. ആര്? അബ്ദുൽ മുത്തലിബിന്റെ വാപ്പാരാ ഹാഷിം, അവരെ വാപ്പാരാ അബ്ദു മനാഫ്, അവരെ വാപ്പാരാ ഖുസൈ, അവരെ വാപ്പാരാ കിലാബ്. നബിയോരെ ഇരുപത് ഉപ്പാപ്പമാരുടെ പേരി പാടിക്കൻ ഗോചുപാണല്ലോ. അബ്ദുല്ലാഹ് അബ്ദുൽ മുത്തലിബും ഹാഷിമും അബ്ദു മനാഫും ഖുസൈയും പിന്നെ കിലാബും മുറത്തും കഅബും ലുഅയ്യാണ് ഖലീബും ഫിറും മാലിക്കും നദിർ കിനാനത്തും ഖുസൈമത്തും മുദരിക ഇലിയാസും മുദറും നിസാറല്ലോ മഅത്തും അദ്നാനും ചേർന്നാലിരുപത് പൂർത്തിയായിടുന്നു പാപ്പമാർ. യാ ഇമാം റൂസ്ലി യാ സനദി അന്ത ബാബുല്ലാഹി മുഅതമദി ഫബി റസൂലല്ലാഹി ഖുദ് ബിയദി. അപ്പൊ
ഞാൻ പറഞ്ഞ സ്ഥലം പറഞ്ഞ കറക്റ്റ് ആയിരുന്ന ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ടാവും അല്ലേ. ജിദ്ദയിലുള്ള തരീഖുൽ മദീനയിൽ ഇഷാറിന്റെ അവിടെ അവിടെ ഹനഫി ഷെയ്ഖ് ഹനഫി ഹലവാനി എന്ന് പറഞ്ഞൊരു പണ്ഡിതൻ, അയാ ആരാ, അറബിയാണ്, മലയാളി ഒന്നുമല്ല, ഇന്ത്യക്കാരൊന്നുമല്ല. അയാളെ പൊരിയിൽ ഞാൻ റജബുൽ റസൂലുള്ളാഹിന്റെ മിഅറാജിന്റെ മിഅറാജിനോടനുബന്ധിച്ചുള്ള മൗലിദിൽ പങ്കെടുക്കാൻ പോയി 18 കൊല്ലം മുന്നേ. അവിടെ ചെന്നപ്പോ അവിടുത്തെ മൗലിദാ പറഞ്ഞത് ആ മൗലിദിലുള്ള വരിയാണ്, യാ റസൂലല്ലാഹ് ഈ ഖൂദ് ബിയദി, കൈ പിടിക്കണേ മുത്തുനബിയെ, യാ ഇമാമ റസൂലിയാ സനദി അന്ത ബാബുല്ലാഹി മുഅ്തമദി, എന്റെ അവലംബം തങ്ങളാണ് നബിയെ, യാ ഇമാമ റസൂലി യാ സനദി അന്ത ബാബുല്ലാഹി മുഅ്തമദി ഫബി ദുനിയായാ വ ആഖിറതി യാ റസൂലല്ലാഹി ഖൂദ് ബിയദി. അറബിയാളെ മൗലൂദിൽ പങ്കെടുത്തവരാ ഞാൻ അടക്കപ്പെടെ പലരും. റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബിന്റെ മോളായ ഉമൈമ എന്നവരുടെ മോളാണ് സൈനബ. ഞാന് അബ്ദുൽ മുത്തലിബിന്റെ മോളല്ലേ. അപ്പൊ ഉള്ളിന്റെ ഉള്ളില് സൈനബ ബീബിന്റെ മനസ്സിന്റെ ഉള്ളില് ചെറിയൊരു വിങ്ങലുണ്ട്. എന്ത് വിങ്ങല്? പഠിച്ചോനെ എനിക്കിപ്പോ പുതിയാപ്പിളായിട്ട് എന്റെ പുതിയാപ്പിളായിട്ട് കിട്ടിയത് ഈ അടിമയായിരിക്കുന്ന ഏതോ നാട്ടുകാരനായിരിക്കുള്ള സൈദിനെയാണല്ലോ എന്ന് മനസ്സിന്റെ ഉള്ളിന്റെ അതുണ്ടാവുമല്ലോ. ഉള്ളിന്റെ 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 ഉള്ളിൽ ഒരു ചെറിയ വിങ്ങൽ. എന്നാ ഒരു പ്രയാസമില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ സ്വീകരിച്ചു, ഭർത്താവായി സ്വീകരിച്ചു, അള്ളാഹുവിന്റെ റസൂൽ കണ്ടെത്തിയ പുതിയാപ്പിളെ. പക്ഷേ ആണുങ്ങളാണല്ലോ ബുദ്ധിമാന്മാരാണല്ലോ. എന്റെ ഭാര്യക്ക് ചെറിയൊരു വൈമനസ് എന്ത്ന്ന് എങ്ങനെയെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണുങ്ങൾക്ക് പിടുത്തം കിട്ടാതെക്കോ. എന്റെ ഭാര്യയ്ക്ക് ഓരോരുത്തർക്ക് എന്റെ ഭാര്യയ്ക്ക് ചില വിഷയത്തിലൊക്കെ എന്നോട് ചില സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് അന്തള്ളതായ ആണെങ്കിൽ തിരിയൂലേ. അന്തള്ള ആണാണ് ആര്? സയ്യിദുനാ സയ്യിദ്. ആ സയ്യിദുനാ സയ്യിദ് വന്നിട്ട് പറഞ്ഞു, നബിയെ എന്റെ പെണ്ണുങ്ങളെ ഞാൻ ത്വലാഖ് ചൊല്ലട്ടെ? ബഹുമാനപ്പെട്ട റസൂലുള്ള പറഞ്ഞു, ഇല്ല. ഭർത്താവിന്റെ ഭാര്യയെ തലാക്ക് ചെല്ലണ്ട, തലാക്കെല്ലാം പറ്റൂല. അവസാനം എന്തായി? ഫലം ആരെ തലാക്ക് ചൊല്ലി? തന്റെ ഭാര്യയായ സൈനബ ബീവിയെ തലാക്ക് ചൊല്ലിയപ്പോൾ അള്ളാഹിന്റെ കൽപ്പന പ്രകാരം തന്നെ തലാക്ക് ചൊല്ലിയപ്പോൾ എന്നവര് തന്റെ ഭാര്യയായിരിക്കുന്ന റസൂലുള്ളാഹിന്റെ അമ്മായിന്റെ മോളായ സൈനബയെ റസൂലുള്ളാഹ കെട്ടിച്ചു കൊടുത്തതാണ്. ആ സൈനബാന് തലാക്ക് ചൊല്ലിയപ്പോൾ അല്ലാഹ് പറയാണ്, സൗവജിനാക്കഹ, ഓ മുത്തുനബിയെ ഒരുപാട് സബ്ർ ചെയ്തതാണ്. ആര്? സൈനബ ബീവി. പുറത്തൊന്നും പ്രകടിപ്പിക്കാതെ ഉള്ളിലുള്ള പ്രയാസം അങ്ങനെ ജീവിച്ച് സബർ ചെയ്തതാണ് ആ മഹദി. ആര്? റസൂലുള്ളാഹിയുടെ അമ്മായിന്റെ മോളാണ്. അതുകൊണ്ട് അല്ലാഹ് പറയാണ്, സൗവജിനാക്കഹ, അമ്മായിന്റെ മോളെ മച്ചുണിച്ചിന്ന് ഞങ്ങളെ നാട്ടിൽ പറയാം. തങ്ങളുടെ മച്ചുണിച്ചിനെ തങ്ങൾക്ക് നമ്മൾ കെട്ടി. അല്ലാഹ് പറയാണ്, ഞാൻ കെട്ടിച്ചു തന്നിരിക്കുന്നു, അല്ലാഹു കെട്ടിച്ചു കൊടുത്തതാണ്. അതോടുകൂടി വലിയ റാഹത്തായി. ആർക്ക്? സൈനബ ബീവിക്ക്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സയ്യിദ് ബനു ഹാരിസ റസൂലുള്ളാഹിന്റെ കൂടെ തന്നെ ജീവിച്ചിട്ടുണ്ട് എപ്പോഴും. ഹബീബായ തങ്ങളെ പൊരുത്തത്തിന് വേണ്ടി ബദിരീങ്ങളെ പേരാണ് ആ പറയണത്. നാലകത്ത് മരക്കാർ ഉസ്താദ് മഞ്ചേരിയിൽ അന്തി ഉറങ്ങുന്ന മഹാൻ പറയാണ്, റസൂലുള്ളാഹിന്റെ മൗലയായ അടിമത്വത്തിൽ നിന്ന് നബി തങ്ങൾ മോചിപ്പിച്ചവരാണ്. ആരെ? സയ്യിദിനെ. ആരാണ്? ബദറിൽ പങ്കെടുത്ത ആളാണ്.
ബദറിൽ പങ്കെടുത്തവർക്ക് വല്ലാത്ത പദവിയാണ്, ഒരാൾക്കും ഇല്ലാത്ത പദവിയാണ്. അമ്പിയാക്കളെ കഴിച്ചാൽ പിന്നെ മഹത്വമുള്ളവരാരാണ്? ബദിരീങ്ങളാണ്.